തിരുവനന്തപുരത്ത് NDA കൺവെൻഷനിലാണ് ധനമന്ത്രി സംസ്ഥാനത്തിനെതിരെ കുറ്റപത്രം നിരത്തിയത്. കേരളത്തിൻ്റെ ധനകാര്യ മാനേജ്മെൻറ്റ് പരാജയമാണെന്ന് ധനമന്ത്രി പറഞ്ഞു. 2016 മുതൽ കേരളത്തിൻ്റെ ധനകാര്യ മാനേജ്മെൻറ്റ് പരാജയമാണ്. കടമെടുക്കാൻ പരിധിയുണ്ട്, അതും കടന്നാണ് കേരളത്തിൻ്റെ കടമെടുപ്പ്. തന്നോട് റിപ്പോർട്ടില് 5 ടോപ്പ് സ്റ്റേറ്റ്സ് ഇരിക്കു ഇന്ത്യയിലെ വേ ഫൈനാൻഷ്യലി സ്ട്രെസ്ഡ് ആർക്ക അந்த 5 ടോപ്പ് സ്റ്റേറ്റ്സ്ല കേരള ഒന്ന്. കേരളത്തെ മക്കളുടെ മിസ്റ്റേക്ക് ഇല്ല. ഇറ്റ്സ് നോട്ട് ദ ഫോൾട്ട് ഓഫ് ദ പീപ്പിൾ ഓഫ് കേരള. ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് ദ പൂർ ഗവർണൻസ് ഓഫ് കേരള. Continuously fiscal management poor ah irundha da apdiya, not 1 year, not 2 years, continuously. So LDF, UDF ellarume Kerala state's financial management has been so poor. Na sonnala, Prime Minister Modi sonnala, RBI reports on the top 5 financially stressed states. കേരളം ബജറ്റിന് പുറത്ത് വൻതോതിൽ കടമെടുക്കുന്നു. എന്നാൽ തിരിച്ചടവോ? ട്രഷറി പണം ഉപയോഗിച്ചു. തിരിച്ചടവിന് പോലും സംസ്ഥാനത്തിന് പണമില്ലെന്നും നിർമ്മലാ സീതാരാമൻ കുറ്റപ്പെടുത്തി. കേരളത്തിൽ വ്യവസായികളെ ഭീഷണിപ്പെടുത്തുന്ന സാഹചര്യമാണുള്ളത്. അതുകൊണ്ട് തന്നെ കേരളത്തിലേക്ക് നിക്ഷേപം വരുന്നില്ല. 3,500 കോടി നിക്ഷേപിക്കാൻ വന്ന കിറ്റെക്സ് കമ്പനി തെലങ്കാനയിലേക്ക് ഓടിപ്പോയി. ഇവിടുത്തെ യുവതലമുറയ്ക്കായി സംരംഭങ്ങളോ വ്യവസായങ്ങളോ കൊണ്ടുവരാൻ സർക്കാരിന് സാധിക്കുന്നില്ല. കേരളം ഭരിക്കുന്നവർക്ക് നാട് നന്നാവണമെന്നില്ലെന്നും നിർമ്മലാ സീതാരാമൻ കുറ്റപ്പെടുത്തി. ഇവിടെ അഴിമതിയുടെ പരമ്പരയാണുള്ളത്. ഏത് പദ്ധതിയിലും എന്ത് കിട്ടുമെന്ന ചിന്തയാണ് കേരളം ഭരിക്കുന്നവർക്കുള്ളത്. കേരളത്തിലെ പദ്ധതികളെല്ലാം അഴിമതിയാണ്. സ്വർണ്ണക്കടത്ത് പിടികൂടിയപ്പോഴാണ് പാവപ്പെട്ടവർക്ക് വീട് വെച്ച് നൽകുന്ന ലൈഫ് മിഷൻ പദ്ധതിയിലും അഴിമതിയുണ്ടെന്ന് തെളിഞ്ഞത്. ഇൻട്രസ്റ്റ് കൊടു, പെൻഷൻ കൊടു, ലോൺ വാങ്ങിക്കു. Absolutely right. Allocation pannaiyaache budget la. Budget present panna podu allocation aayidhu. But why did they keep saying now? Salary kudukkuradhu panam illa. Evlo maasam salary pending? Neenga solla mudiyuma yaaravadhu? Kerala la salary kudukkada ethana maasam aayidhu? Onna, rendu maasama, moonu maasama? தெரியாதா? 4 மாசமா, 5 மாசமா, 6 மாசமா? 6 மாசம் சாலரி கொடுக்காம இருக்கா? இது என்ன பின்ன 9,649 crores எங்க போச்சு, எதுக்கு போச்சு? சாலரி கொடுக்க முடியாத அளவு நிலைமை ஏன் வந்தது? அததான் நான் கேட்க விரும்புறேன். ஐ வாண்ட் ஆல் ஆஃப் யூ. நான் இங்க பினான்ஸ் மினிஸ்டரா கேட்கல, பிஜேபி வர்க்கரா கேட்கிறேன், ராஜீவ் சந்திரசேகரும் அதே தான் கேட்கிறார். நீ போட்ட அமௌண்ட் இப்ப இல்லைன்னு சொன்னா என்ன அர்த்தம்? வருஷம் முடியல. உணவு കേരളത്തിന് കേന്ദ്രം കൊടുക്കാനുള്ളത് കൊടുക്കുന്നില്ല എന്ന് പറയുന്നത് പെരും നുണയാണെന്നും കേന്ദ്രമന്ത്രി അവകാശപ്പെട്ടു. നരേന്ദ്രമോദി അധികാരത്തിൽ വന്ന ശേഷം 2024 മാർച്ച് വരെ 1.58 ലക്ഷം കോടി രൂപയാണ് നൽകിയത്. ഫിനാൻസ് കമ്മീഷൻ്റെ ശുപാർശയില്ലാതെ പലിശരഹിത വായ്പ ഇനത്തിൽ 2021 2,224 കോടി രൂപയാണ് നൽകിയത്. ജനത്തെ കടക്കണിയിലാക്കിയത് സർക്കാരിൻ്റെ കെടുകാര്യസ്ഥതയുടെ ഫലമാണ്. ഇവിടെയുള്ളത് കമ്മ്യൂണിസ്റ്റ് സർക്കാരാണ്. MPമാർ വീണ്ടും വീണ്ടും പ്രതിപക്ഷത്തിരിക്കുന്നവരാണ്. കേരള മോഡൽ എന്നത് ഒരു കാലത്ത് ശരിയായിരുന്നു, എന്നാൽ ഇന്നത്തെ സ്ഥിതി അതല്ലെന്നും നിർമ്മലാ സീതാരാമൻ പറഞ്ഞു.